നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 547 547. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ലീലാകാന്ഡം സർഗം 37 ആണ് തുടങ്ങേണ്ടത്. പക്ഷേ അതിൻ്റെ മുമ്പ് നമ്മൾക്ക് പറയണം, പിന്നെ സർഗം 36 ഉലൂകല ബന്ധനം, അതിൽ അവസാനത്തെ ശ്ലോകം, കണ്ടാർ വഴിക്കരികിൽ വൈശ്രവണൻ്റെ മക്കൾ രണ്ടാളും രണ്ടാൾ ഉയർന്നു മരുതായി മതമാകെ നീങ്ങി ദേവർഷി നൽകിയൊരനുഗ്രഹരൂപമായ ശാപത്തിനാൽ അരികിലെ തിലസിപ്പതായി. അതിനർത്ഥം കഴിഞ്ഞ എപ്പിസോഡിൽ പറയണ്ടേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ 37-ാം സർഗത്തിലെ 1-ാമത്തെ ശ്ലോകം, നളകൂപര മണിഗ്രീവന്മാരും നാരദ മഹർഷിയും. വൈശ്രവണൻ്റെ 2 മക്കളുടെ പേരാണ് നളകൂപരൻ മണിഗ്രീവൻ. അവർ നാരദരും കൂടിയിട്ടുള്ള എന്താണെന്നാ പറയുക, നാരദർ അവരെ ശപിച്ചു എന്നാണ് പറഞ്ഞത്. അതെന്തിനു വേണ്ടിയിട്ട്? ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് അവർ കുറെ കൂടി ശ്രേഷ്ഠന്മാരായി തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്ലോകം ഒന്ന് ശ്രദ്ധിക്കുക. ദുഷ്കർമ്മം ചെയ്തു പോയോരിലുടയോ നലിയും വിധം, ദുഷ്കർമ്മം ചെയ്തു പോയോരിൽ ഉടയോൻ അലിയും വിധം. ഉടയോൻ, എൻ്റെയും നിങ്ങളുടെയും ഉടയോൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നർത്ഥം. ഉടയോൻ, ഉറ്റവരും ഉടയൻ ഉടയനും. ദുഷ്കർമ്മം ചെയ്തു പോയോരിൽ ഉടയോൻ അലിയും വിധം, കേൾപ്പാൻ വെമ്പിയാ രാജാവോടോതി ശ്രീശുഖമാമുനി. പരീക്ഷത്ത് മഹാരാജാവിനോട് ശ്രീ ശുഖബ്രഹ്മഹർഷി പറയുന്നു, ദുഷ്കർമ്മം ചെയ്തു പോയോരിൽ ഉടയോൻ അലിയും വിധം, കേൾപ്പാൻ വെമ്പിയ രാജാവോടോതി ശ്രീ ശുഖമാഹാമുനി. കൈലാസത്തിൽ മഹാദേവൻ അരയിൽ പുണ്യഭൂമിയിൽ കുബേരതനയന്മാരായുണ്ടായി പണ്ടു രണ്ടു പേർ. ശ്രദ്ധിക്കണം, ഒരു കഥ പറയാണ്. കൈലാസത്തിൽ മഹാദേവൻ അരികിൽ പുണ്യഭൂമിയിൽ കുബേരതനയന്മാരായുണ്ടായി പണ്ടു രണ്ടുപേർ, നളകൂപരനും പിന്നെ മണിഗ്രീവനും. ഇങ്ങനെ നളകൂപരൻ ഒരാള്, പിന്നെ മണിഗ്രീവനും ഇങ്ങനെ പണത്തിളപ്പാൽ എന്തെന്തും ചെയ്യുവാൻ മടി തീർന്നവർ. ഇതൊക്കെ പഠിച്ചിട്ടും എത്രയോ സപ്താഹങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ടല്ലേ, ആരെങ്കിലും ഈ ഗുണപാഠങ്ങൾ പറയണില്ലല്ലോ, ആരും അനുകരിക്കണില്ലല്ലോ. ഐ എം സോ ഫീൽ പിറ്റി അബൌട്ട് ദം. സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. നല്ലത് നല്ലത് എനിക്ക് ഉറ്റുനോക്കാൻ സാധിക്കാത്ത അത്ര വലിയ കാര്യങ്ങൾ എനിക്ക് നടന്നിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദിസ് സബ്ജക്റ്റ്. കുട്ടിക്കാലം മുതൽക്ക് ഞാനത് ഒരു ക്ലാസ്സൊക്കെ എടുക്കാൻ തുടങ്ങിയത് ഒരു 47 വയസ്സൊക്കെ ആയി എന്ന് മാത്രം മനുഷ്യയിലെ. പക്ഷേ കുട്ടിക്കാലത്ത് കുട്ടിയിലെ ശീലം ചുടല വരെ ഇല്ലേ, അതന്നെ. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒരു സോഷ്യൽ ക്രിട്ടിക്കായിട്ട് നിങ്ങളോട് പറയണമെന്ന് മാത്രം. നളകൂപരനും പിന്നെ മണിഗ്രീവനും ഇങ്ങനെ പണത്തിളപ്പാൽ എന്തെന്തും ചെയ്യുവാൻ മടി തീർന്നവർ, പുണ്യത്തിനാണെന്നോതേണ്ട പുരാണശ്രവണാദിയിൽ പുകളിൽ എന്നെങ്കിലും ചെന്നു പങ്കുചേർന്നാർ വിധത്തിലോ. പുണ്യത്തിനാണെന്നോ ഓതേണ്ട പറയണ്ട പുരാണശ്രവണാദിയിൽ പുകളിൻ പുകളിൻ എങ്കിലും ചെന്ന് പുകളിന്
സ്വാഭിമാനത്തിന് വേണ്ടിയിട്ടെങ്കിലും ചെന്ന് പങ്കുചേർന്ന് ആ വിധത്തിലോ ബ്രഹ്മചര്യാദി ശീലിച്ചോ വന്ധ്യരെ കൈവണങ്ങിയോ പലതരത്തിലും പുണ്യം നേടാം. ഭാഗവത ശ്രവണം കൊണ്ട്, പുരാണ പാരായണ ശ്രദ്ധ കൊണ്ട്, ആടിനെയും മാടിനെയും ഒക്കെ ബഹുമാനിച്ച് തുളസി നട്ടും കൊണ്ട്, ബ്രാഹ്മണരെ സേവിച്ചുകൊണ്ട്, അച്ഛനമ്മമാരെ സേവിച്ചുകൊണ്ട്, പുരാണ ശ്രവണാദിയിൽ പുകളിനെങ്കിലും ചെന്നു പങ്കുചേർന്ന് ആ വിധത്തിലോ ബ്രഹ്മചര്യാദി ശീലിച്ചോ വന്ദിരെ കൈവണങ്ങിയോ മനസ്സംശുദ്ധി നേടേണ്ടും സൗഭാഗ്യം തീരെ അറ്റവർ. മനസ്സംശുദ്ധി നേടേണ്ടും സൗഭാഗ്യം ഇല്ലാത്തവരെന്നർത്ഥം. അവിടെയാണ് പ്രശ്നം. എങ്ങനെ ഏതെല്ലാം നിലയിൽ മനസ്സംശുദ്ധി നേടാം, അതാണ് പറഞ്ഞത്. അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പ്രദോഷ ദിവസം പോലും അച്ഛൻ ഗഞ്ചി ഉരയ്ക്കലും ഭസ്മം തൊടുകയോ പഞ്ചാക്ഷരം പത്തുര ചൊൽകയോ. അതായത് ഈ രണ്ട് മക്കളുടെ അച്ഛൻ വൈശ്രവണാണ്. വൈശ്രവണൻ അളക എന്താണ് പറയുക, അതെ, പരമശിവൻ്റെ സൗധത്തിൻ്റെ അടുത്താണ് പരമശിവൻ പറഞ്ഞ നീ ഇവിടെ ഇരുന്നോ, നിന്നെ ഞാൻ ശ്രദ്ധിക്കാം. അപ്പോൾ രാവണൻ്റെ കസിൻ ബ്രദറാണ്, എൽഡർ ബ്രദറാണ്. ലങ്ക ആദ്യം ഭരിച്ചിരുന്നത് വൈശ്രവണാണ്. പിന്നെ രാവണൻ മസിൽ പവർ, മണി പവർ ഉപയോഗിച്ചപ്പോൾ വൈശ്രവണന് പകരം ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, അദ്ദേഹം ഒതുങ്ങി. അതുകൊണ്ട് അദ്ദേഹം ധനാധ്യക്ഷൻ, ധനത്തിൻ്റെ അധ്യക്ഷനായിട്ട് ഭഗവാൻ വെച്ചു. അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഈ പിന്നെ എന്താണ് പറയുക, നളഗോപരനും മണിഗ്രീവനും. പക്ഷേ പ്രദോഷം ദിവസത്തെങ്കിലും, അതായത് ഏകാദശി കഴിഞ്ഞ് ത്രയോദശി വരുമ്പോഴാണ് പ്രദോഷം വരിക. അപ്പോൾ ആ പ്രദോഷ ദിവസത്തെങ്കിലും കൈകാല് കഴുകി കുളിച്ച് ആചമനം ചെയ്ത് ഭസ്മം ഇടറൂ എന്ന് പറഞ്ഞാൽ കേൾക്കാത്ത രണ്ട് ആൾക്കാരായിരുന്നു അവർ. അപ്പോൾ പതിവുണ്ടായിട്ട് എന്താ കാര്യം? അച്ഛൻ നന്നായോണ്ട് മക്കൾ നേരായിക്കൊള്ളുന്നില്ല. ഇതൊക്കെ നമ്മൾ സാമൂഹ്യമായി പഠിച്ചാൽ നമ്മൾക്ക് മക്കൾ വഴി പഴച്ച് പോയാലും നമ്മൾക്ക് ദുഃഖിക്കേണ്ടതില്ല. കാരണം ഇറ്റ് സോ ഹാപ്പൺ മീൻസ് ഇറ്റ് സോ ഹാപ്പൺ, ദാറ്റ്സ് ആ ലീവ് ഇറ്റ്. അവരവർ സ്വയം കേടുവരാതെ കൊണ്ടിരിക്കുക, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾക്കും ഒരാളേനും നേരാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രദോഷ ദിവസം പോലും അച്ഛൻ കെഞ്ചി ഉരയ്ക്കലും ഭസ്മം തൊടുകയോ പഞ്ചാക്ഷരം ഓം നമശിവായ, അതാണ് പഞ്ചാക്ഷരം. പഞ്ചാക്ഷരം പത്തുര ചൊല്ലുകയോ, പത്തു പ്രാവശ്യമെങ്കിലും ജപിക്കുക, ശിവനെ ചെന്നു കൈകൂപ്പി നിൽക്കയോ ചെയ്തിടാത്തവർ പെണ്ണുങ്ങളോടും ഒരുമിച്ചൊരു നാൾ ദേവഗംഗയിൽ, ഈ ഗംഗ ദേവഗംഗയിൽ ഇറങ്ങി നഗ്നരായി ഏതോ വെറും കാട്ടുമൃഗങ്ങൾ പോൾ എന്തോ ദേവർ ശിവന്നപ്പോൾ വസ്ത്രം ചുറ്റി വരാങ്കികൾ. ദേവലോകത്തെ സ്ത്രീകളുമായിട്ട് ഇവരെ നഗ്നരായിട്ട് വള്ളമൂത്ത് കളിക്കുകയായിരുന്നു. അപ്പോൾ ദേവർഷീനെ കണ്ടപ്പോൾ ആ ദേവസ്ത്രീകൾ നാണം മറിച്ചു. ഇവർക്ക് അതും ചെയ്തില്ല, ബഹുമാനിച്ചില്ല എന്നർത്ഥം. ഇറങ്ങി നഗ്നരായി ഏതോ വെറും കാട്ടുമൃഗങ്ങൾ പോൾ എന്തോ ദേവർ ശിവന്നപ്പോൾ വസ്ത്രം ചുറ്റി വരാങ്കികൾ. ഇതന്നെയല്ലേ ഹൈലി എഡ്യൂക്കേറ്റഡ് സ്ത്രീകൾ ഫ്രൈഡേ വീക്ക് കഴിഞ്ഞ് സാറ്റർഡേ സൺഡേ മയക്കുമരുന്നും കഴിച്ച് അച്ഛനമ്മമാരോട് ഓവർ ടൈമിൽ പോയിണ്ണോന്നോ അല്ലെങ്കിൽ വേറെ കുടുംബത്തിലേക്ക് പോയിണ്ണോന്നോ പറഞ്ഞിട്ട് ഏതെങ്കിലും എന്താണ് പറയുക, ക്ലബ്ബുകൾ അല്ലെങ്കിൽ കുന്നിൻ്റെ പുറത്ത് പോയിട്ട് ബോധമില്ലാണ്ട് കിടക്കുകയല്ലേ ചെയ്യുന്നത്? അതിൽ എൻ്റെയും നിങ്ങളെയും കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥിതി എന്താ, നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി തിരുവനന്തപുരത്ത് ഒരു അഴുക്കുചാല് നേരാക്കാൻ വേണ്ടി ഒരാൾ മരിക്കേണ്ടി വന്നു. അതിൻ്റെ ശേഷം രാത്രി വീണ്ടും ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിലും വാനിലും കൊണ്ട് മാംസാവശിഷ്ടങ്ങളും അതേമാതിരി ദുർഗന്ധം വമിക്കുന്ന പാഴ്വസ്തുക്കളും കൊണ്ടുവിടണമെന്നാണ് റിപ്പോർട്ട്. ആലോചിച്ചു നോക്കൂ, മനുഷ്യന്മാരായിട്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണ്ടേ? കാശുകാരനായിട്ട് എന്താ കാര്യം? മൃഗങ്ങളൊന്നും അല്ലല്ലോ ഓട്ടോറിക്ഷയിലും ഇതും ഈ പരസ്യമായിട്ട് പൊതുസ്ഥലത്ത് ഈ പിന്നെ വേസ്റ്റ് തള്ളണത്. അത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ശരിയായ രീതിയിൽ പണിഷ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലാതെ കൊണ്ടൊന്നുമല്ല.
അങ്ങനെ ചെയ്തെന്നാൽ വീട്ടിലേക്ക് ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യും, പറയൂ, നിർത്തും. ഒരാളും തെറ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ വെള്ളം ടാപ്പ് ബന്ദ് ചെയ്യും. കുറച്ച് ബുദ്ധിമുട്ടിട്ടവരെ, അതാണെന്താ? സാമൂഹിക പ്രതിബദ്ധത ഇല്ലാണ്ട് ജീവിച്ചിട്ട് എന്താ കാര്യം? അതാണ് ഇവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? പിന്നെ വെറും കാട്ടുമൃഗങ്ങൾ പോൽ എന്തോ ദേവർഷി വന്നപ്പോൾ വസ്ത്രം ചുറ്റി വരാങ്കികൾ അറിയിച്ചിടും അക്കൂട്ടർ മരം പോലങ്ങോ നിൽക്കവേ അറിയിച്ചിട്ടും. എന്താ അറിയിക്കണത്? ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും അക്കൂട്ടർ മരം പോലങ്ങോ നിൽക്കവേ കൃഷ്ണലീലകൾ നിർത്താതെ പാടും മാദേവമാമുനി. ഈ നാരദരുടെ സ്വഭാവം പറഞ്ഞു. കൃഷ്ണലീലകൾ നിർത്താതെ പാടും മാദേവമാമുനി മദ്യം സേവിച്ചവകയെന്നറിഞ്ഞാനുടനെങ്കിലും ഇവരെ മദ്യം സേവിച്ച വകയെന്നറിഞ്ഞാനുടനെങ്കിലും ധനദാത്മജൻ നന്നാവാ ധനദാത്മജർ നന്നാവാൻ മാത്രം ഭാഗവതോത്തമൻ കാർവർണനെ മനക്കാമ്പിൽ കണ്ടുകൊണ്ട് ഉല്ലസിപ്പവൻ. ഓരോരുത്തരുടെയും നളഗോപുരമണിഗിരിവന്മാരുടെ ദൈനത പറഞ്ഞു. ഉടനെ പിന്നെ നാരദരുടെ ശ്രേഷ്ഠത പറഞ്ഞു അല്ലേ? ആ വാചകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ മദ്യം സേവിച്ചവകയെന്നറിഞ്ഞാനുടനെങ്കിലും ധനദാത്മജർ നന്നാവാൻ മാത്രം ഭാഗവതോത്തമൻ കാർവർണനെ മനക്കാമ്പിൽ കണ്ടുകൊണ്ടുല്ലസിപ്പവൻ. ഇപ്പോൾ ഈ ഒരു വരി നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഏത്? കാർവർണനെ മനക്കാമ്പിൽ കണ്ടുകൊണ്ടുല്ലസിക്കാം. ഏത് നരകത്തിലാണെങ്കിലും അവരവരുടെ ഹൃദയപത്മത്തിൽ കാർവർണനെ മനനം ചെയ്യുന്നുണ്ട്, എന്താ കുഴപ്പം? പക്ഷെ പഠിക്കണം. അതിൻ്റെ ഗുണം എന്താന്ന് ആദ്യം അറിയണം. ശാപരൂപത്തിൽ ഈവണ്ണം ഒരു നൽപാട്ടുപാടിനാൻ. ശാപം ശാപരൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് മനസ്സിലാക്കുക. വിഷയങ്ങൾ കൊതിക്കുന്ന മർത്യനെ ചീത്തയാക്കുവാൻ. ഇത് നമ്മൾക്കുള്ളൊരു ഉപദേശമാണ്. മണിഗ്രീവ നളഗോപുരമണിഗ്രീവന്മാർക്ക് മാത്രമല്ല, വിഷയങ്ങൾ കൊതിക്കുന്ന മർത്യനെ ചീത്തയാക്കുവാൻ കാണില്ല എങ്ങും ധനമതം പോലെ മറ്റൊന്നും മൂഴിയിൽ. അതുകൊണ്ടാണ് പണം ഉണ്ടാവണമെന്ന് വിചാരിക്കേണ്ട. പണം വന്നാൽ പലതും നശിക്കും, നമ്മളും നശിക്കും. പണം വന്നാൽ അതിനെ ഉപയോഗിക്കാൻ അറിയണം. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് തൊട്ടെ ഇപ്പോൾ ഈ അംബാനിയുടെ മകൻ്റെ കല്യാണം കഴിഞ്ഞ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ അവരുടെ ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന വേസ്റ്റ് മാനേജ്മെൻ്റ് എങ്ങനെ ചെയ്യണം എന്ന് വന്നപ്പോഴാണ് അവർ ആയിരക്കണക്കിന് ഹെക്ടേഴ്സ് മാമ്പഴത്തോട്ടം വെച്ച് പിടിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ആ വേസ്റ്റേജ് ഇതിന് വളമാണ്. അപ്പോൾ ഈ ഇന്ത്യയിലത്തെ ഏറ്റവും മാംഗോ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾ അംബാനിയാണ്. അപ്പോൾ കാശുണ്ടായാൽ പോരാ, അതിനെ വേണ്ട മാതിരി വിനിയോഗിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അത് പോരാഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ആനകൾക്ക് പരിപാലനം, വയസ്സായിട്ടുള്ള ആനകൾക്ക് പരിപാലനം ചെയ്യാനുള്ള സംവിധാനം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ നല്ല വശങ്ങൾ എത്രയുണ്ട് അതൊക്കെ പറയണം, വെറുതെ ധനവാനാണെന്ന് പറഞ്ഞാൽ പോരാ. അപ്പോൾ വിഷയങ്ങൾ കൊതിക്കുന്ന മർത്യനെ ചീത്തയാകുവാൻ കാണില്ലെങ്കും ധനമതം പോലെ മറ്റൊന്ന് മൂഴിയിൽ. സ്ത്രീ സേവനം മദ്യപാനം ചൂത് എന്നിവ തുടർന്നിടാൻ പണത്തിളപ്പാണ് ആദ്യത്തെ കാരണം മിക്ക മർത്യനും. അതായത് ഈ കലിക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളാണ് ഏത്? മദ്യം, സ്വർണം, സ്ത്രീ സേവ, ചൂതുകളി ഒക്കെ. അപ്പോൾ സ്ത്രീ സേവനം മദ്യപാനം ചൂത് എന്നിവ തുടർന്നിടാൻ പണത്തിളപ്പാണ് ആദ്യത്തെ കാരണം മിക്ക മർത്യനും. കാമക്രോധാദി വളരും പണമേറുകലേവനും. ഇതൊന്നും പഠിക്കണില്ല നമ്മൾ. എന്നിട്ട് ഭഗവാനോട് പറയുകയാണ് എനിക്ക് ലോട്ടറി അടിക്കണമെന്ന്. എന്നിട്ട് എന്ത് ചെയ്യും? ലോട്ടറി അടിച്ചിട്ട് എന്ത് ചെയ്യും? കാമക്രോധാദി വളരും, കാമക്രോധ മത മത്സര ലോഭ ഭയാദികൾ വളരും പണമേറുകിൽ ഏവനും. ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസമൊന്നുമില്ല. ദോഷം തീർക്കാം പണം കൊണ്ടെന്നോർത്തിടും ബുദ്ധി കെട്ടവൻ. എന്തും സുഖം പണം കൊണ്ട് വാങ്ങാമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്.
ഈശ്വരനാമം ആണ് എല്ലാറ്റിനും മറുമരുന്ന്. ഈശ്വരനാമം ജപിച്ച് ഈശ്വരനെ ഈശ്വര പാദാരവിന്ദത്തിൽ ലയിക്കാൻ ശ്രമിക്കലാണ് പണിയുള്ള പ്രശ്നവും എന്നാൽ ഈസി ആയിട്ടുള്ളത്. കാമക്രോധാതി വളരും പണമേറുകിലേവനും ദോഷം തീർക്കാം പണം കൊണ്ടെന്നോർത്തിയിടും ബുദ്ധി കെട്ടവൻ പണത്തിൻ ദൂരെ പൊങ്ങിയിടും തോറും താഴുന്ന മനുഷ്യൻ. പണത്തിൻ ദുര പൊങ്ങിയിടുന്ന ദൂരല്ല പണത്തിൻ ദുര പൊങ്ങിയിടും തോറും താഴുന്ന മനുഷ്യൻ തരം താഴും. പണം കൂടുന്തോറും തരം താഴും. ഓരോരോ സേവയും ചൊല്ലി അടുക്കും മൂഢർമെല്ലവേ. പണം വന്നാൽ ആദ്യം ആ സേവ ചെയ്യാൻ തൽപരന്മാരോട് കുറേ ആൾക്കാർ വരും. എന്ത് സേവ? മദ്യപാനം, സ്ത്രീ സേവ, ചൂതുകളി. അപ്പോൾ പണത്തിൻ ദുരപൊങ്ങിയിടും തോറും താഴുന്ന മനുഷ്യൻ ഓരോരോ സേവയും ചൊല്ലി അടുക്കും മൂഢർമെല്ലവേ സദ്വാസനയുടൻ നീങ്ങും. അപ്പോൾ മൂടന്മാർ ചങ്ങാതിമാരായാൽ സദ്വാസനകൾ, നല്ല സാത്വിക വാസനകൾ നമ്മളിൽ നിന്ന് പോയിട്ട് രജോ ഗുണവും തമോ ഗുണമായിട്ട് മാറും. അപ്പോൾ ഇതൊക്കെ വിസ്തരിച്ചറിയണം നമ്മൾ. ഏതാണ് തമോ ഗുണം, എന്താണ് രജോ ഗുണം, എന്താണ് സാത്വിക ഗുണം, എന്താണ് സമാധി, എന്താണ് തുരിയാവസ്ഥ, ഇതൊക്കെ അറിഞ്ഞാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. വെറുതെ ഹുണ്ടിയിൽ കാശ് വിട്ടിട്ട് ഇരുന്നാൽ കാര്യമില്ല. ഭാഗവതമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് 50,000, 1,00,000 സത്രം നടത്താനും ഭാഗവതം നടത്താനും. എന്നിട്ട് ബ്രഹ്മശ്രീ ആയിരിക്കുന്ന അല്ലെങ്കിൽ ബ്രഹ്മശ്രീ പട്ടമുള്ള ആചാര്യൻ ഈ 50,000, 1,00,000 കൊടുത്ത ആൾക്കാർ എയർപോർട്ടിലേക്ക് പോവും വരും ചെയ്യണ വഴിക്ക് യജ്ഞവേദിയിൽ നിന്ന് കയറിയാൽ കമ്മിറ്റിക്കാർ യജ്ഞ ഈ ആചാര്യനോട് പറയും, അദ്ദേഹത്തിനെ ഒന്ന് പൂമാല അണിയിക്കണേ, അദ്ദേഹത്തിനൊരു പൊന്നാട അണിയിക്കണേ, അദ്ദേഹത്തിന് തൂഷ നിലയിൽ പ്രസാദം കൊടുക്കണേ. ഞാൻ ഈ പബ്ലിക് അപ്പിയറൻസിന് പോക്ക് നിർത്തിയതല്ല ഒരു കണക്കിന്. ഒന്നാമത് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ് മനസ്സിലാക്കി, ഡോണ്ട് ബിക്കം എ പ്രൊഫഷണൽ, റിമെയിൻ ആസ് ആൻ അമേച്ചർ. പിന്നെ ഈ കീഴ്വഴക്കങ്ങൾ ചോദ്യം ചെയ്താൽ കമ്മിറ്റിക്കാരായിട്ട് തെറ്റും. തെറ്റിക്കോട്ടെ. അപ്പം ഇവിടെ സദ്വാസന ഉടൻ നീങ്ങും മങ്ങും പുണ്യപരിശ്രമം. സദ്വാസന നീങ്ങിയാൽ എന്താണ്ടാവുക? പുണ്യപരിശ്രമം മങ്ങും. അധർമ്മത്തിൻ്റെ ആദ്യത്തെ വാതിലാം ധനകൗതുകം. അധർമ്മം ചെയ്യാനുള്ള ആദ്യത്തെ വാതിലാണ് ധനാഗമനം വേണമെന്ന് ആഗ്രഹിക്കുന്നത്. ഐ ആം സോ സോറി ടു ടെൽ യു ആൾ ദീസ് തിങ്സ്. ഇത് വായിച്ച് പഠിക്കാണ്ട് നമുക്ക് നിവൃത്തിയില്ല. അറിവുള്ളവരോ നീടിൽ ആദരം തോന്നിടാതെയും. പിന്നെ പണം വന്നാൽ ആദ്യം അറിവുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ആദരവ് തോന്നാതെ കൊണ്ട് വരാൻ. കാരണം മടി കനം വരും. മടിയിൽ കനം വന്നാൽ, പൈസ വന്നാൽ ആദ്യം മര്യാദയെ ലംഘിക്കും. അറിവുള്ളവരോടി ഓതിയിടിൽ ആദരം തോന്നിടാതെയാം തനിക്കെഴും അഭിപ്രായം ശരിയാണെന്നുറച്ചു പോ. മറ്റുള്ളവരുടെ അഭിപ്രായത്തിന്, വിദ്വാൻമാരുടെ അഭിപ്രായത്തിന് പുല്ല് വലയും. ഞാൻ പറയണതാണ് ശരിയെന്ന് അവരെ ശടിച്ച് നിൽക്കും. അതിന് സാത്വിക ഗുണനിധികൾ വഴങ്ങി കൊടുക്കേണ്ടി വരും. അതിനാണ് എൻ്റെ ഗുരുനാഥൻ്റെ ഭാഷയിൽ, എന്തിനാടാ കൊച്ചെ നീ നിൻ്റെ തല വേറൊരുത്തൻ്റെ കക്ഷത്ത് വെച്ച് കൊടുക്കുന്നത്. അദ്ദേഹം ചോദിക്കുകയാണ്, നീ പ്രൊഫഷണലായി പോയാൽ നിൻ്റെ തല നിൻ്റെ പുണ്യം എന്തിനാ വേറെ കക്ഷത്ത് വെച്ച് കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഞാൻ സോ മച്ച് ഇൻഡെപ്റ്റഡ് ടു ഹിം, ടു ഹിസ് വേർഡ്സ്. അദ്ദേഹത്തിനോട് എത്രയാണ് എനിക്ക് ആദരവ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ എൻ്റെ ചേച്ചി ബോംബെയിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടാണ്, നാളെയാണ് ഗുരുപൂർണിമ. എന്താ ഈ ഗുരുപൂർണിമ എന്ന് പറഞ്ഞാൽ? ഞാൻ എത്രയോ ആൾക്കാർക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്, ആരും അങ്ങനെ ഒരു 95% സംഭവാമി യുഗേ യുഗേ. എനിക്കതിൽ പരാതിയില്ല കേട്ടോ. കാരണം ഞാൻ കീർത്തിക്ക് പിന്നാലെ പോയിട്ടില്ല. കീർത്തി എന്നുള്ളത് ഒരാളുടെ പേരല്ല കേട്ടോ, നീ അങ്ങനെ വിചാരിക്കണ്ട.
കീർത്തി പണം ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ ഈ പട്ടാമ്പി പടിഞ്ഞാറേമഠം ട്രസ്റ്റിൻ്റെ ഉടമ, ഷീ ഫേസ്ഡ് എ ഡെത്ത് ഓഫ് എൻ അർച്ചിൻ, ആരും നോക്കാനില്ലാതെയുണ്ട്. 75 76 എനിക്ക് 300 രൂപ 325 രൂപ ശമ്പളം കിട്ടുമ്പോൾ ഞാൻ 25 രൂപ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഞാൻ അവരുടെ കഞ്ഞിയും കൂഴും കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരത്തിലുള്ള മജ്ജയും മാംസവും രുധിരവും അവരുടെ കഞ്ഞിയാണ്. ഞാനത് മറക്കില്ല. എന്തിനാ മറക്കണം? അത് മറന്നാൽ കൃതജ്ഞനാവും ഞാൻ. ഞാൻ ഭാഗവതാചാര്യനാവില്ല, പിന്നെ ഭാഗവത ഭക്തദാസനാവില്ല. ആചാര്യം എന്നുള്ള പദം വേണ്ട നമുക്ക്. ഭാഗവത ഭക്തദാസനാവില്ല ഞാൻ. അവരുടെ ഒക്കെ ദാസത്വം, ദാസൻ തന്നെയാണ് ഞാൻ അവരുടെ ഒക്കെ. അപ്പോൾ പറഞ്ഞു വന്നത് ഇതൊക്കെ 101% കറക്റ്റാണെന്ന് നിങ്ങളെ ബോധിപ്പിക്കാനാണ്. പണത്തിന് വേണ്ടി നമ്മൾ തുള്ളിച്ചാടരുത്. പ്രണശയല്ലേ? അപ്പോൾ അറിവുള്ളവരോതിയിടിൽ ആദരം തോന്നിടാതെയാം, തനിക്കെഴും അഭിപ്രായം ശരിയാണെന്ന് ഉറച്ചു പോം, പഥ്യം ചൊല്ലിയിടലും കേൾക്കില്ല കേൾക്കില്ല എന്നല്ല ഉറക്കെ കയർത്തിയിടും. നല്ലത് പറഞ്ഞാൽ നമ്മൾ കേൾക്കില്ല, ആരെ പണക്കാരൻ. മാത്രമല്ല നല്ലത് പറഞ്ഞവനോട് കയർക്കും ചെയ്യും. അത് പച്ചനാണെങ്കിലും ശരി, ഏട്ടനാണെങ്കിലും ശരി, അങ്ങനെയൊക്കെയാണ് സ്വഭാവന്മാർ. പഥ്യം ചൊല്ലിയിടലും കേൾക്കില്ല എന്നല്ല ഏറെ കയർത്തിടും, നിലവിട്ടേറെ ഉച്ചത്തിൽ ഉച്ചത്തിൽ ഉരച്ചിടും, സഭ്യമല്ലാത്ത വാക്യങ്ങൾ എത്രയും താൻ പുലമ്പിടും. സഭയില് പറയാൻ പറ്റാത്തതൊക്കെ പറയുന്ന, സഭ്യയില്ലാത്ത വാക്യങ്ങൾ എത്രയും താൻ പുലമ്പിടും, വിറയ്ക്കും ദേഹമൊട്ടാകെ വിവേകം തീരെയറ്റിടും. ദേഷ്യം വന്ന ശരീരം മറിക്കും, കോമരം മാറി നിൽക്കേണ്ടി വരും, വിവേകം തീരെയറ്റിടും, മുഖം വികൃതമായി തീരും. നല്ലൊരു മുഖം വികൃതമായി തീരും, അന്യരിൽ കുറ്റമോതിടും, എന്തും ചെയ്തിടും, ആരോടും കോപിച്ചാൽ തന്നെ മാറിടും, ആരോടും ദേഷ്യപ്പെടും, ഗുരുഭൂതരെ നിന്ദിക്കും, ആമട്ടിൽ മൃഗമായി വരും. ഇതൊക്കെ ഒരു 8, 10, 12 പഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്ന ഉപദേശങ്ങളൊക്കെ. ഗുരുഭൂതരെ നിന്ദിക്കും, മാമട്ടിൽ മൃഗമായി വരും, പാപം ചെയ്യുവാൻ മടിച്ചിടില്ല. ആ നിലയ്ക്കെത്തിയാലവൻ പാപം ചെയ്യുവാൻ മടിച്ചിടില്ല. ആ നിലയ്ക്ക് എത്തിയാലവൻ കാശ് വന്നാൽ പാപം ചെയ്യാൻ പേടിക്കില്ല. നാട്ടിൽ നിന്നാട്ടിയോടിക്കും, തമ്മിൽ തല്ലിക്കും, അത്രയോ വഞ്ചിക്കും, കൊല ചെയ്തിടും, മാനം പോക്കിയിടും. ആ വിധം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കും, നല്ല ആൾക്കാരെ നാട്ടിൽ വാഴാൻ സമ്മതിക്കില്ല, ആട്ടിയോടിക്കും, തമ്മിൽ തല്ലിക്കും, അത് മാത്രമല്ല വഞ്ചിക്കും, കൊല ചെയ്തിടും, മാനം പോക്കിയിടും. ആ വിധം ഇപ്പം മെമ്പർ ഓഫ് പാർലമെൻറ്റിൽ, പാർലമെൻറ്റിലും എം പി ആയിട്ട് എത്ര ആൾക്കാർ കുറ്റം ചെയ്ത ആൾക്കാർ, എം എൽ എമാർ അവിടെ ഇവിടെ ഒക്കെ. എന്തുകൊണ്ട് ആക്ഷൻ എടുക്കണില്ല? എന്തുകൊണ്ട് അവരേനെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം? കാരണം നമ്മൾക്ക് ബുദ്ധിയില്ല, അല്ലെങ്കിൽ നമ്മൾ മദ്യത്തിൻ്റെയും മദിരാക്ഷിയുടെയും ബിരിയാണിയുടെയും പിന്നാലെ പോയി. അതാണ് സത്യം, അതാണ് സത്യം, അതന്നെ സത്യം. നമ്മുടെ സഹോദരി സഹോദരന്മാർ ബോധമില്ലാത്തവരൊന്നുമല്ല, നല്ല ബോധമുള്ളവരാണ്. പക്ഷെ തെറ്റ് ചെയ്യാൻ അവർക്ക് ഭയമില്ല, കാരണം ചുമ്മാ ഒരു ബിരിയാണി കിട്ടും, ഒരു നേരം ബോധമില്ലാണ്ടേ ആവാം. ഈശ്വരനാണ് ഈ ബോധം, അതിനെ മറക്കാനാണ് നമ്മൾ കാശ് ചിലവാക്കുന്നത്. സോപ്പിറ്റ് സോപ്പിറ്റ്. അപ്പോൾ നാട്ടിൽ നിന്ന് നാട്ടിയോടിക്കും, തമ്മിൽ തല്ലിക്കും, അത്രയോ വഞ്ചിക്കും, കൊല ചെയ്തിടും, മാനം പോക്കിയിടും. ആ വിധം പലതരം പരദ്രോഹം ചെയ്തിടും. ഇന്നന്ന തരത്തിലെന്നല്ല, പലതരം ന, പല പല തരത്തിൽ പലതരം പരദ്രോഹം ചെയ്തിടും. ധനഗർവിതൻ, ധനം കൊണ്ട് ഗർവിതനായിട്ടവൻ. മതാന്ധതയിൽ അമ്മട്ടിൽ മർത്യത്വം തീരേ മായുകിൽ. അവിടെ പ്രാസാണ് മതാന്ധത, മതം കൊണ്ട് അന്ധന്മാരാവുക. അമ്മട്ടിൽ മർത്യത്വം, എനിക്ക് മരണമില്ല എന്ന് വിചാരിക്കുന്ന അർത്ഥം. മർത്യം എന്ന് പറഞ്ഞാൽ മരണം സ്വാഭാവികമായിട്ടുള്ളവനെയാണ് മർത്യം എന്ന് പറയാം.
അപ്പം മർത്യത്വം തീരെയുമായെങ്കിൽ മനുഷ്യനാണ് എനിക്ക് മരണമുണ്ടെന്നുള്ള ധാരണയില്ല. ഞാൻ മറ്റുള്ളവരെ കൊല്ലാൻ അധികാരപ്പെട്ടവനാണ്, മറ്റുള്ളവരെ വഞ്ചിക്കാൻ അധികാരമുള്ളവനാണ്. മർത്യത്വം തീരമായെങ്കിൽ സത്സംഗലാഭമുണ്ടായാൽ പോലും നന്മ വരാൻ പണി. അത്രത്തോളം എൻഡിൽ എക്സ്ട്രീം എൻഡിലേക്ക് പോയിട്ടുള്ളവർക്ക് ജന്മങ്ങൾ സത്സംഗം ആയാലും അവരുടെ പാപം തീരില്ല. ചെറിയ ചെറിയ പാപങ്ങളൊക്കെ സത്സംഗം കൊണ്ട് മാറും. ഇതല്ല, സത്സംഗലാഭമുണ്ടായാൽ പോലും നന്മ വരാൻ പണി, ദേഹം ശാശ്വതമാണെന്ന വിചാരം താങ്ങി വീണുപോകും. മരണം വരുമ്പോൾ എല്ലാവരും അതിനധിക പിന്നെ അത് സ്വാഭാവികമായിട്ട് സ്വീകരിക്കേണ്ട നിർത്തില്ല. ദേഹം ശാശ്വതമാണെന്ന വിചാരം താങ്ങി വീണുപോകും. ശരീരം ശാശ്വതമല്ല, എന്നല്ലെങ്കിൽ നാളെ കേടുവരുത്. അതിന് നമ്മൾ ലഹള കൂടിയിട്ട് കാര്യമില്ല. അതിനെ ഈശ്വരനെ കൂട്ടുപിടിക്കരുത്. ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണുള്ളത്. ഈശ്വരൻ ഇറങ്ങിയാൽ ഈ ശരീരം വീഴും. ഈശ്വരൻ എപ്പോൾ പോകുന്ന ശരീരത്തിൽ നിന്ന് വീഴ് പിന്നെ പുറത്ത് പോകുന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ വയ്യ. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ സ്തുതി പറയണം ഈശ്വരനോട്. ഇന്ന് എനിക്ക് ശ്രീകൃഷ്ണലീല കഥാമൃതം പറയാൻ പറ്റി, ഇന്ന് എനിക്ക് ഭാഗവതം മൂലം പറയാൻ പറ്റി, ബസ് അത്രേ ഉള്ളൂ. അപ്പോൾ ദേഹം ശാശ്വതമാണെന്ന വിചാരം താങ്ങി വീണുവും കിരീടം വെച്ച രാജാവോ പൂണോളിട്ടുള്ള വിപ്രനോ. ഇനി അതിലെ രാജാവെന്നോ ബ്രാഹ്മണനെന്നോ വൈശ്യനെന്നോ ക്ഷത്രിയനെന്നോ ശൂദ്രനെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. കിരീടം വെച്ച രാജാവോ പൂണൂലിട്ടുള്ള വിപ്രനോ ചമഞ്ഞ പെൺമണി പൂൺപോ ദേഹമേതാകിലും ശരി. രാജാവും വീഴും, ബ്രാഹ്മണനും വീഴും, ക്ഷത്രിയനും ശൂദ്രനും, പിന്നെയോ ദേഹ പിന്നെ ചമഞ്ഞ പെൺമണി പൂൺപോ. അതായത് ചമയ എന്ന് പറഞ്ഞാൽ അലങ്കാരമോടിയിലെ പ്രതാപം കാണിക്കുന്ന സ്ത്രീയാണെങ്കിലും ദേഹമേതാകിലും ശരി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മരിച്ചുപോകിൽ വെണ്ണീറോ മറ്റോ തന്നെ സമസ്തവും അല്ലേ. മരിച്ചുപോയി ദഹിപ്പിച്ച വെണ്ണീർ കുഴിച്ചിട്ടാൽ കീടങ്ങൾക്ക് ഭക്ഷണം, കാട്ടുമൃഗങ്ങൾ ഭക്ഷിച്ചാൽ അവരുടെ കാഷ്ടമായിട്ടും പോവും. ഇങ്ങനെയൊക്കെയുള്ളൂ അവസാനം. മരിച്ചുപോകിൽ വിണ്ണേറോ മറ്റോ തന്നെ സമസ്തവും അതൊന്നു വേണ്ടി എന്നെന്നും നരകത്തിങ്കൽ വീഴണമെന്നാണ് ചോദിക്കണതേ. നരകത്തിങ്കൽ വീഴുവാൻ പരദ്രോഹം ചെയ്തിടുന്നു. ഇതൊക്കെ പോയിന്റ് ബ്ലാങ്കായിട്ട് 8, 10, 12 വയസ്സിൽ പഠിച്ചാലേ നമുക്ക് രക്ഷയുള്ളൂ. അല്ല, ഇനിയിപ്പോൾ 60 കഴിഞ്ഞു. ഇപ്പോൾ ഞാനൊക്കെ 73 ഞാൻ പഠിപ്പിക്കണത്. ആയിക്കോട്ടെ. അപ്പോൾ റെക്കറിംഗ് ഡിപ്പോസിറ്റ് മാതിരിയാണ്, അടച്ച പിന്നെ സംഖ്യ നമുക്ക് തിരിച്ചു കിട്ടുമല്ലോ, ഇൻട്രസ്റ്റ് അല്ലേ കിട്ടായുള്ളൂ. അപ്പം ഡിപ്പോസിറ്റ് ആധ്യാത്മിക ബാങ്കിൽ നാമസ്മൃതി എത്രത്തോളം ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സദ്ഗുണ വാഞ്ച, സദ്ഗുണം ചെയ്യാനുള്ള താല്പര്യം എത്രത്തോളം ഉണ്ട്, സദ്ഗുണം എത്ര, സത്പ്രവൃത്തി എത്ര ചെയ്തിട്ടുണ്ട്, എത്ര ആൾക്കാരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് വലിയൊരു എമൗണ്ടായിട്ട് മാറും. കാണുന്നവനൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുക. വി ആർ നോട്ട് ഗോയിങ് ടു ലൂസ് എനിത്തിങ്, ഓൺ ദി കോൺട്രറി വി ആർ ഏണിങ് ഗുഡ് ഇൻ ദ റിമംബറൻസ് ബ്ലെസ്സിങ്സ്. പരദ്രോഹം ചെയ്തിടുന്നു പലരും പാപമേറ്റുവാൻ, പാപം കൂടാൻ വേണ്ടിയിട്ടാണ് അച്ഛനമ്മേനെ നിരാകരിക്കുന്നത്. അച്ഛനും അമ്മയെയും വൃദ്ധാശ്രമത്തിൽ കൊണ്ടുവിടുന്നത് പാപം കയറ്റാൻ വേണ്ടിയിട്ടാണ്. പരദ്രോഹം ചെയ്തിടുന്നു പലരും പാപമേറ്റുവാൻ, തൻ കാര്യം എന്തെന്നോർപ്പിയിലാം മർത്യജന്മ പ്രയോജനം. മർത്യനായാൽ മറ്റുള്ളവർക്ക് പ്രയോജനമായി ജീവിച്ചിട്ടില്ലെങ്കിൽ, പ്രീതിജനകമായി ജീവിച്ചിട്ടില്ലെങ്കിൽ നരകം ഫലം എന്ന് ആചാര്യന്മാർ വിസ്തരിച്ച് പറയാൻ തുടങ്ങിയാൽ ഈ നാട്ടിലെ സത്താഹങ്ങൾ നിൽക്കും. കാരണം അതാണ്, അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഈ വ്യവസായം നിൽക്കണം. എന്തൊക്കെയാ പരസ്യങ്ങൾ ക്ഷേത്രങ്ങളെ പറ്റിയിട്ട്, ക്ഷേത്ര ആചാരങ്ങളെ പറ്റിയിട്ട്,
സോ ബാഡ്. ഒരാളും ഭാഗവതം വായിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പായി. പരസ്യം ചെയ്യുന്നവരാരും ഭാഗവതം വായിച്ചിട്ടില്ല. ദേവി ഭാഗവതത്തിൽ പല കഥകളും വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊങ്കാലിടാൻ ആരും ഫ്ലൈറ്റിൽ വരില്ല. ദേവി ഭാഗവതം ശരിക്കും വായിച്ചിട്ടുണ്ടെങ്കിൽ പൊങ്കാലിടാൻ ആരും വരില്ല. മുപ്പത് മിനിറ്റായി. ഈശ്വരൻ എന്നെ നിശബ്ദത മതിയട പറയാണ്. അതാണ് സത്യം, അതാണ് സത്യം. മിണ്ടാണ്ടിരിക്കുക എന്തിനാ ഇപ്പം നമ്മൾ വടി കൊടുത്ത് അടി വാങ്ങുന്നത്? അപ്പോൾ പരദ്രോഹം ചെയ്തിടുന്നു പലരും പാപമേറ്റുവാൻ, തൻ കാര്യം എന്തെന്നോർപ്പിയിലാം മർത്യജന്മ പ്രയോജനം. ആത്മോദ്ധാരണമാണെന്ന് കഷ്ടമേ കഷ്ടം ഈ വിധം. ആത്മോദ്ധാരണമാണെന്ന് ആരും മനസ്സിലാക്കും. ആത്മാവിനെ ഉദ്ധാരണം ചെയ്യുക, ജീവനെ ഉദ്ധരിച്ച് ആത്മാവാക്കി പരമാത്മാവാക്കി ബ്രഹ്മമാക്കി മനസ്സിലാക്കാനുള്ള പ്രക്രിയ നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നു. ആത്മോദ്ധാരണമാണെന്നു കഷ്ടമേ കഷ്ടം ഈ വിധം ചിന്ത പോലും തുടങ്ങാതെ മഹത്താം ആർഷഭൂമിയിൽ. മഹത്താം ആർഷഭൂമിയിൽ, ഈ ഭാരതത്തിൽ നിന്നർത്ഥം പറയണം. എത്ര പേരാം നശിപ്പിപ്പോ വിലയേറിയ ജീവിതം, എത്ര പേരാണ് വിലയേറിയ ജീവിതം നശിപ്പിക്കുന്നത്? എൻ്റെ ഏതെന്നോതും ഈ ദേഹം അച്ഛനും തള്ള ഭാര്യയും അവകാശം ചൊല്ലു തീയും നായ്ക്കളും കാത്തിരിക്കയാം. അമ്മയും അച്ഛനും പറയണു മകൻ എൻ്റെയാണെന്ന്, ഭാര്യയും കുട്ടികളും പറയണു ഇയാൾ എൻ്റെ അച്ഛനാണ് എൻ്റെ ഭർത്താവാണ് എന്ന്. അപ്പോൾ തീയും മണ്ണും കാത്തിരിക്കണം ഇവൻ ശവമായിട്ട് തീരാൻ വേണ്ടിയിട്ട്. തീ പറയണു ഞാൻ ദഹിപ്പിച്ചോളാം, മണ്ണ് പറഞ്ഞു ഞാൻ അവനെ നാമാവശേഷാക്കിക്കോളാം. ആർക്കെങ്കിലും ബോധമുണ്ടത്? എത്ര പേരാം നശിപ്പിപ്പൂ വിലയേറിയ ജീവിതം, എൻ്റേതെന്നോതും ഈ ദേഹം അച്ഛനും തള്ള ഭാര്യയും അവകാശം ചൊല്ലു തീയും നായ്ക്കളും കാത്തിരിക്കയാം. കടിച്ചു വലിക്കാനേ കുറുക്കന്മാരെ കുറുനരികൾ. ആർക്കുമല്ലാത്തതാം മട്ടിൽ ഞാനെന്നോർത്ത് അറിവുള്ളവൻ. ഇത് ആർക്കും അല്ലാത്തതാം മട്ടിൽ ഞാനെന്നോർത്തറിവുള്ളവൻ, ഞാനെന്നോർത്തറിവുള്ളവൻ ചെയ്യുകില്ല പരദ്രോഹം വെറും മൂർഖൻ്റെ മാതിരി. വിദ്രോഹിയാം ധനാന്തന്ന്, വിദ്രോഹിയാം ധനാന്തന്ന്, ദാരിദ്ര്യം മാത്രം അഞ്ജനം. ദാരിദ്ര്യം മാത്രം അഞ്ജനം, ദുഃഖമറ്റോനറിഞ്ഞിടും മറ്റോരിൽ അതു കാണുകിൽ. ദുഃഖമറ്റോനറിഞ്ഞിടും അല്ലേ, ദാരിദ്ര്യം അനുഭവിച്ചവൻ മറ്റുള്ളവൻ്റെ ദാരിദ്ര്യം കാണുമ്പോൾ ആഹാരം ഷെയർ ചെയ്യും. ദാരിദ്ര്യം അനുഭവിക്കാത്തവൻ മറ്റുള്ളവൻ്റെ ദാരിദ്ര്യം കണ്ടാൽ കണ്ടു എന്ന് നടിക്കില്ല. ഇതന്നെയാണ് പാരാമീറ്റർ. ദുഃഖമറ്റോനറിഞ്ഞിടും മറ്റോരിൽ അതു കാണുകിൽ, മോക്ഷത്തിനും വഴി തുറന്നേകും ദാരിദ്ര്യമോർക്കുകിൽ. ദാരിദ്ര്യമുള്ളവന് മോക്ഷത്തിന് വഹിണ്ടതാ, കാരണം അവൻ പാപം ചെയ്യില്ല, കക്കില്ല എന്നുണ പറയില്ല. ദാരിദ്ര്യം അനുഭവിച്ചാലും കക്കില്ല എന്നുണ പറയില്ല. ഏകാന്തവാസം അത്യന്തം ഇഷ്ടമായി തന്നെ തോന്നിയിടും. ആർക്ക്? പരദ്രോഹം ചെയ്യാത്തവന്, സത്സംഗത്തിൽ താല്പര്യമുള്ളവന്, ഈശ്വരനെ ധ്യാനിച്ചിരിക്കണമെന്ന് ആഗ്രഹമുള്ളവന്, ഏകാന്തവാസം അത്യന്തം ഇഷ്ടമായി തന്നെ തോന്നിയിടും, എങ്ങെങ്ങും തല താഴ്ത്തിക്കും അഹങ്കാരമകറ്റിടും. എങ്ങെങ്ങും തല താഴ്ത്തിക്കും. കണ്ടവരേനൊക്കെ നമിക്കുക, കണ്ടവരേനൊക്കെ നമിച്ചു നോക്കൂ. കഴുത്തിനൊരു എക്സസൈസായി മനസ്സിനൊരു കുളിർമയും വരും. അപ്പോൾ എങ്ങെങ്ങും തല താഴ്ത്തിക്കും അഹങ്കാരം അകറ്റിയിടും, സൗന്ദര്യം വിദ്യാബലം ഈ വകയാൽ ഉളവാം മതം. സൗന്ദര്യം കൂടിയാൽ മതം വരും, മതാന്തനാവും. വിദ്യ കൂടിയാൽ, അതാണല്ലോ എൻജിനീയറിങ്ങിനും ഈ എം ബി ബി എസ് എം ഡി ഒക്കെ ആയാൽ 400 രൂപ വേണം കാണാൻ, മിനിമം ടോക്കനാ.
അപ്പോൾ സൗന്ദര്യം വിദ്യ ബലം ഈ വകയാലുളവാം മതം. പണമില്ലായിൽ അവനിൽ താനേ മങ്ങി നശിച്ചിടും. പണമില്ലെങ്കിൽ ഇതൊക്കെ തന്നെ ഇല്ലാതെ ഉണ്ടാവും അല്ലേ. അപ്പോൾ പണമാണ് പ്രശ്നം ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോകമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.